या ताम रमे रक्षिक ദൈവമായിട്ടാണ് ചേട്ടൻ ഇവിടെ എത്തിച്ചത്. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ലോകത്തുള്ള എല്ലാ പുരുഷന്മാരും മൃഗങ്ങളല്ല എന്ന് രമ മനസ്സിലാക്കിയാൽ മതി. രമ അതെല്ലാം അവിടെ വയ്ക്കും. ഈ ഫോട്ടോ അതെന്റെ ഭാര്യയും കുഞ്ഞുമാണ്. അവരിപ്പോൾ വീട്ടിലാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ അവരെ പോയി കാണാറുള്ളൂ. അപ്പോൾ ചേട്ടൻ ഭക്ഷണമൊക്കെ എവിടെന്നാ കഴിക്കുന്നത്? അതൊക്കെ സ്വന്തം പാചകം. രമ ഇപ്പോ നോക്കൂ, അരമണിക്കൂറിനുള്ളിൽ ചോറും കറിയും റെഡിയാക്കി തരാം. അയ്യോ, ചോറും കറിയും ഞാൻ ഉണ്ടാക്കാം. കുറച്ചുകൂടെ ചോറെടുത്തേ. അയ്യോ മതി. ആ പാത്രം ഇവിടെ വെച്ചേക്കും, ഞാൻ കഴിയാം. നമ്പർ മുറിക്കൊണ്ട് കൊടുക്കൂ. അമ്മണി ദിവസവും ചോറും കൊണ്ട് വരുമ്പോൾ എന്റെ ഒരു ആഗ്രഹം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താഗ്രഹം സാറേ? അമ്മണിയുടെ ഈ കൈ കൊണ്ട് ഈ ചോറൊന്ന് വിളമ്പിത്തരണം. സത്യം പറയട്ടെ സാറേ, പലപ്പോഴും സാറിന്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോ എന്റെ ഈ കൈ കൊണ്ട് തന്നെ വിളമ്പിത്തരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ആട്ടെ, ഇപ്പൊ തുടങ്ങിയതാ സാറിനെ ആഗ്രഹം. അമ്മണിയെ കാണാൻ തുടങ്ങിയപ്പോൾ വിളമ്പി തീരുമ്പോ പിന്നെ വേറെ വല്ല ആഗ്രഹം കൂടെ ഉണ്ടാവോ? ഉണ്ടാവലുണ്ടോ? ആ ചോറ് കൊണ്ടുവരുന്നതിന് ശമ്പളം കൂടാതെ നിനക്ക് വേണ്ടി 100 രൂപ കൂടി ഞാൻ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എവിടെയാ രൂപ? ഇതാ ഞാൻ മാറടച്ചിട്ട് വരാം. അമ്മണി, ഈ അലവരാടി പിള്ളേരൊക്കെ എന്തിനാ ഇതിനകത്ത് കേട്ടത്? എടാ മാറി, നീനെ കുറിച്ച് എന്താടാ വിചാരിച്ചേ? നിന്റെ പൈസ കാണുമ്പോ അമ്മണി പോരാ, ഉടനെ നിന്റെ അമ്മ മകനെ വിളിച്ചോണ്ട് വരാൻ പാടില്ലേ? അമ്മണി, ആരെങ്കിലും കേൾക്കും, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ശബ്ദിക്കടാ പട്ടി, ഈ ലോഡ്ജിലുള്ളവർ മുഴുവൻ കേക്കട്ടെ. എല്ലാരും ഓടി വായോ, വായോ, ഈ ലോഡ്ജ് വായോ. ആ ഇനി വാരി തിന്നു.